ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ വന്നിരിക്കുന്ന ഒരു മാരുതി 800 ആയിട്ടാണ് കേട്ടോ. ഇപ്പോൾ 2003 മോഡലൊരു മാരുതി 800 ആണ്. കാർബറേറ്റർ എഞ്ചിനാണ്, അതുകൂടാതെ എ സിയും കൂടെയാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല ബോഡി ക്വാളിറ്റിയുള്ളൊരു വാഹനം കൈ കിട്ടിയപ്പോൾ ഈടെയാണ് കരുതി. അപ്പോൾ നമ്മളെ ഒരു പരിചയക്കാരൻ്റെ കാർ തന്നെയാണ് കേട്ടോ. അപ്പോൾ തുരുമ്പോ കാര്യങ്ങളൊന്നുമില്ല, നല്ല ബോഡി ക്വാളിറ്റി ഉണ്ട്. നമ്മുടെ എഞ്ചിനൊക്കെ അത്രയും നല്ലൊരു കണ്ടീഷനായിട്ടുള്ള ഒരു വാഹനം തന്നെയാണ്. ഒരു തുരുമ്പ് ഈ വാഹനത്തിൽ കാണാൻ പറ്റില്ല, അങ്ങനെയാണ് കൊണ്ടുനടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാനിപ്പോൾ എന്തിനാ ഈ വീഡിയോ ചെയ്യണമെന്ന്. വേറെ ഒന്നുമല്ല, ജസ്റ്റ് ഒരു രസം, നിങ്ങളൊന്ന് പരിചയപ്പെടുത്തണമെന്ന് തോന്നി, അതുകൊണ്ട് ചെയ്യാണ്. അപ്പോൾ ഇത് ഉപയോഗിക്കുന്നവർ പലരും ഉണ്ടാവും, യാത്ര ചെയ്തിട്ട് ഒരുവിധം എല്ലാവരും യാത്ര ചെയ്തിട്ടുണ്ടാവും മാരുതി 800-ൽ. അതുപോലെ എന്താ പറയുക, ഇപ്പോൾ കുറേ ആളുകൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ പരിചിത ഒരു വാഹനമാണ്, എന്നാൽ പോലും ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. ഇപ്പോൾ 2003 മോഡലായതുകൊണ്ട് തന്നെ നമ്മളിത് ന്യൂ ഷേപ്പിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. 1500 സിമ്പിളായിട്ട് നമുക്ക് ടൈപ്പ് 2 നിന്ന് ടൈപ്പ് 3 ഒക്കെ കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് എടുത്തതിന് ശേഷം അങ്ങനെ ഒന്ന് ചെയ്തിട്ടുണ്ട്. പിന്നെ എ സി ഉള്ള വാഹനമൊക്കെയാണ്, അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പറയാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ കൂടുതലും ഷോർട്ട് വീഡിയോസും കാര്യങ്ങളും ഉണ്ടാവും. പിന്നെ നമ്മൾ കൂടുതലും പുതിയ കാറുകളൊക്കെ ഇട്ടാത്തതുകൊണ്ട് പഴയ കാറുകളായിട്ട് ഇങ്ങനെ ഒതുങ്ങിയതാണ്. അപ്പോൾ റിവ്യൂ നമുക്ക് കിട്ടുന്ന കാറുകളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ വീഡിയോ ഇനിയും വരാനുണ്ട്, കുറേ വീഡിയോസൊക്കെ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഈ വാഹനം മൊത്തത്തിലൊന്ന് കാണിച്ചിരട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ മാരുതി 800 പേഴ്സണലായിട്ട് നല്ല ഇഷ്ടമുള്ള ഒരു വാഹനം തന്നെയാണ് ഇത്. അത്യാവശ്യം നല്ല ക്യൂട്ട് വാഹനം കേട്ടോ. അപ്പോൾ നല്ല ബോഡി ഷേപ്പുള്ളതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ പേഴ്സണലി ഞാൻ ഒരു വാഹനത്തിൽ കൂടുതൽ നോക്കേണ്ട ബോഡി ഷേപ്പും കാര്യങ്ങളാണ്. എഞ്ചിൻ കണ്ടീഷനും ബോഡി ഷേപ്പും കാര്യങ്ങളും ഞാൻ നല്ല നോക്കും. കൂടുതൽ പറയണമെങ്കിൽ ബോഡി ഷേപ്പേ നോക്കാറുള്ളൂ, കാരണം എൻ്റെ പ്രൊഫഷൻ അതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു കാറിൻ്റെ ബോഡി ടെക്നീഷ്യൻ അല്ലെങ്കിൽ ബോഡി ഡെൻഡർ എന്നൊക്കെ പറയും. അപ്പോൾ ഞാൻ കൂടുതലും നോക്കണ ഒരു വാഹനത്തിൻ്റെ ബോഡി ഷേപ്പാണ്. അപ്പോൾ ഇതിൻ്റെ ബോഡി ഷേപ്പ് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവണം അത്രയും പെർഫെക്റ്റ് ആണ്. വല്ലാണ്ട് പുട്ടിയൊക്കെ കാര്യങ്ങളൊന്നും കയറിയിട്ടില്ല. 2003 മോഡലാണെങ്കിൽ പോലും. അപ്പോൾ എന്താ, നമുക്ക് ഈ സൈഡിൽ തന്നെ തുടങ്ങാം കേട്ടോ. സൈഡിൽ നിന്നാൽ നമുക്ക് ഫ്രണ്ടിൽ തന്നെ തുടങ്ങാം ആദ്യം. അപ്പോൾ ഫ്രണ്ടിൽ നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ കാര്യമായിട്ട് ഈ ന്യൂ മോഡൽ ഹെഡ്ലൈറ്റ്, ഈ ഗ്രില്ല്, ബമ്പർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ടൈപ്പ് 2 ആയിരുന്ന വാഹനം 3 ആക്കിയിട്ടുണ്ട്. അതുപോലെ നമുക്ക് എന്താ പറയുക, അപ്പോൾ അത്യാവശ്യം നല്ല പെയിൻ ക്വാളിറ്റി ഈ വാഹനത്തിലുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് ഫുഡ് കാര്യങ്ങൾ, ഇപ്പോൾ കുറച്ച് ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, വേറെ വിഷയങ്ങളൊന്നുമില്ല. അപ്പോൾ കാര്യമായിട്ട് ഞാനൊന്നും പറഞ്ഞ് ഉറപ്പിക്കണില്ല, എല്ലാവരും കണ്ട ഒരു വാഹനം ആയതുകൊണ്ട് ഞാൻ സിമ്പിളാക്കി ഒന്ന് പറയാം. അപ്പോൾ വൈപ്പേഴ്സും കാര്യങ്ങളൊക്കെ നോർമലി കൊടുത്താൽ പോലെയാണ്. പിന്നെ നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ സൈഡിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ടറിലാണ് ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഒരു ഈ മിററിന് നമ്മളൊരു ക്രോമിൻ്റെ കപ്പും കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഡോർ ഹാൻഡിലിനൊക്കെ ഒരു ക്രോമിൻ്റെ കപ്പും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ വളരെ സിമ്പിളായിട്ട് നമുക്കൊരു ഡോർ ബീഡിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താ, ഇൻറ്റീരിയറൊക്കെ അത്രയും പക്കയാണ്, അതൊക്കെ നമുക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് അത് ചുറ്റൊന്ന് കാണിച്ചു തരാം. എന്താ, ബാക്ക് ഡോറ് കാര്യങ്ങളൊക്കെ ഈ ഒരു ഇതിലാണ്. പിന്നെ ക്വാർട്ടർ ഗ്ലാസ് കാര്യങ്ങളൊക്കെ മാറി 800 വരും. ഇപ്പോഴത്തെ ഓൾട്ടോനൊന്നും ക്വാർട്ടർ ഗ്ലാസ് കാര്യങ്ങളും ഈ ക്വാർട്ടർ പാനലിലില്ല. അപ്പോൾ എന്താ, ഇനി പുറകു ഭാഗത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിലാണ് അതിൻ്റെ ലുക്കും കാര്യങ്ങളൊക്കെ വരുന്നത്. അത്യാവശ്യം നല്ല ഭംഗി തന്നെയാണ്. ഒരു സ്പോയിലർ കൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും കാണാൻ. അപ്പോൾ അതാ, പുറകിൽ നമ്മൾ രണ്ട് ടെയിലേറ്റ് ബമ്പർ കാര്യങ്ങളും ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുറകിലെ ലുക്ക് കാര്യങ്ങളൊക്കെ ഈ രീതിയിലാണ് ഇരിക്കുക. ഇനിയിപ്പോൾ സൈഡ് പ്രൊഫൈലിൽ നമുക്ക് ഇനി കുറച്ചുകൂടി പരിപാടികൾ നമ്മൾ ചെയ്യാനുണ്ട്. അപ്പോൾ ഒന്ന് ചെയ്യാനുള്ളത് വേറെ ഒന്നുമല്ല, നമുക്കിതിൻ്റെ ലിഡ്, പെട്രോൾ ലിഡ് കാര്യങ്ങളും ക്യാബിളിലാക്കി കൊടുക്കാനുണ്ട്. അതുപോലെ നമ്മൾ ഡിക്ക് ഓപ്പൺ ആണെങ്കിൽ ക്യാബിളിൽ ആക്കി തരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ചെയ്ത് കൊടുക്കാം, സംഭവം സിമ്പിളാണ്, നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതാ സൈഡിലെ പ്രൊഫൈല് കാര്യങ്ങളൊക്കെ ഈ രീതിയിലാണ്. അപ്പോൾ ഈ രീതിയിലാണ് ഈ വാഹനത്തിൻ്റെ സൈഡ് പ്രൊഫൈൽ മൊത്തത്തിലായിട്ട് വരുന്നത്. സംഭവം സെറ്റാണ്, ക്യൂട്ടാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇത് കുറച്ച് ദിവസമായിട്ട് എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കൊണ്ടുനടക്കുമ്പോഴും എനിക്ക് വലിയൊരു പോരായ്മയായിട്ട് ഒരു തോന്നുന്നില്ല. അപ്പോൾ കാർബറേറ്റർ എഞ്ചിനുള്ള പലരും പറയുന്നത് മിസ്സിങ്ങിൻ്റെ പ്രശ്നം. അപ്പോൾ ഇത് നമ്മൾ അത്രയും കറക്റ്റായിട്ട് ട്യൂൺ ചെയ്ത് കൊണ്ടുനടക്കുന്നുണ്ട്, അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളുമില്ല. പിന്നെ എ സി ആണ്, കാർബറേറ്റർ എഞ്ചിനാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. എ സിയൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കൂളിങ്ങും കാര്യങ്ങളുണ്ട്. ഇപ്പോഴൊക്കെ ഈ ചൂടിൽ നമുക്ക് എ സി ഇല്ലാതെ സഞ്ചരിക്കാനുള്ള കുറച്ച് റിസ്ക് തന്നെയാണ്. അപ്പോൾ മാറ്റി 800 ആണെന്ന് വെച്ചിട്ട് എ സി നിങ്ങൾക്ക് ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാഹനത്തിന് നിങ്ങൾക്ക് എ സി ചെയ്യാവുന്നതാണ്, ചെയ്ത് കൊടുക്കുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ ഈ ഒരു വാഹനം കാര്യമായിട്ട് എനിക്കൊന്നും പറയാനില്ലെങ്കിലും ജസ്റ്റ് നമുക്കൊന്ന് കാണാം. അപ്പോൾ നമുക്കിതിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറി നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എന്താ സീറ്റ് കാര്യങ്ങളൊക്കെ നോക്കാം ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറാം കേട്ടോ. ഡോർ കയറണം, തുറക്കാം. അപ്പോൾ പണ്ടത്തെ അതേ രീതിയിൽ, വേറെ ഓൾട്രേഷൻ ഒന്നും ചെയ്തിട്ടില്ല. ആ സീറ്റ് കയറൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ഒക്കെ പെർഫെക്റ്റായിട്ട്.
അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇപ്പോൾ എ സി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ രീതിയിൽ അത്രയും ക്ലീൻ ആയിട്ട് കൊണ്ടുനടക്കുന്നൊരു വാഹനമാണ്. ഇപ്പോൾ മീറ്ററൊക്കെ നോക്കുകയാണെങ്കിൽ അവൻ കോമഡി ആവും, 64,000 കിലോമീറ്റർ ഒക്കെ ആവും. അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരിക്കലും ഒരു മാരുതി 800 മീറ്റർ കറക്റ്റ് ആവില്ല, ഉറപ്പാണ്, ഇവിടുത്തെ പറഞ്ഞതുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മൾ എൻജിൻ കണ്ടീഷൻ നോക്കിയിട്ടാണ് മാരുതി 800 എടുക്കാറുള്ളത്. അപ്പോൾ ഈ രീതിയിലാണ് ഇത് ഇൻറ്റീരിയേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇപ്പോൾ സ്റ്റീരിയോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ നമുക്ക് ചെറിയൊരു സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ അതുപോലെ ഗ്ലോ ബോക്സ് ഇവിടെ, പിന്നെ ഇവിടെ ചെറിയ സ്റ്റോറേജ്, ഇതാണ് മെയിനായിട്ട് സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ ഉള്ളത്. പിന്നെ എന്താ ഇവിടെ ചെറിയൊരു പോക്കറ്റ്, പിന്നെ ഇവിടെ എ സി വെൻ്റ് ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ചെറിയൊരു പോക്കറ്റ്, പിന്നെ ഇവിടെ ചെറിയൊരു സ്റ്റോറേജ്. പിന്നെ നമുക്കുള്ളത് ഈ സൈഡ് ഡോർ പാഡിൽ ചെറിയൊരു സ്റ്റോറേജ്, ഒരു ഫയൽ സ്റ്റോറേജ്. വേറെ ഒരു സ്റ്റോറേജും കാര്യങ്ങളും 1,800 അപ്പോൾ ജസ്റ്റ് സിമ്പിളായിട്ട്. പിന്നെ ഇവിടെ ഒരു ലാമ്പും കാര്യങ്ങളും കൊടുക്കണ്ട. പിന്നെ സൺവൈസറൊക്കെ ഉണ്ട്, അതിലൊന്നും ഒരു കുറവും കാര്യങ്ങളും ഇല്ല. പിന്നെ നമുക്ക് ഇവിടെ റൂഫ് ഫാനിലെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ പവർ വിൻഡോസും കാര്യങ്ങളൊന്നും ഇല്ല, പവർ ചാർജും ഇല്ല. കുറച്ച് മെനക്കെട്ട് തിരിക്കണം എന്ന് ഞാൻ പറയില്ല, 1,800 ജസ്റ്റ് മൂവ് ചെയ്താൽ തന്നെ അത്യാവശ്യം നല്ല സ്മൂത്താണ്. പവർ ചാർജിംഗ് ഇല്ലാന്നുള്ളൂ, പിന്നെ പവർ വിൻഡോസും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. നമുക്ക് ഫ്രണ്ട് സൈഡിലെ കാര്യങ്ങളിലൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലെ വാഹനം തന്നെ വേണം പറയാം. അപ്പോൾ പലർക്കും സംശയമുണ്ടാവും 1,800 എ സി എങ്ങനെയാണ് കൂളിംഗ് ഉണ്ടാവുമെന്നൊക്കെ. അപ്പോൾ എനിക്കിപ്പോൾ കൂളിംഗ് കാണിച്ചു തരാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് എ സി ഒന്ന് ഓൺ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി കയറിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ എ സിയുടെ സ്വിച്ച് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. വേറെ ഒന്നല്ല, ഈ ഫാൻ എന്തൊക്കെ ഓൺ ആയി കഴിഞ്ഞാൽ വണ്ടി ചിലപ്പോൾ കുറച്ച് ചൂടായിക്കാണ്, അപ്പോൾ സ്റ്റാർട്ടാവാൻ ഇത്തിരി പ്രയാസം ഉണ്ടാവാറുണ്ട്. അപ്പോൾ 1,800 ഉപയോഗിക്കുന്നവർക്ക് അറിയുണ്ടാവും, അല്ലെങ്കിൽ ബാറ്ററി ഒന്ന് തമ്മാരും മതി. അപ്പോൾ ഇതിൻ്റെ ബാറ്ററിയുടെ കണ്ടീഷൻ വെച്ചിട്ട് കുറച്ച് കുറവാണ്. അപ്പോൾ എന്താ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ സ്റ്റാർട്ടിംഗ് ഒക്കെ ഉണ്ടോ? പക്കയാണ്, പക്ക എന്ന് പറയുന്നത് പക്ക സ്റ്റാർട്ടിങ്. അപ്പോൾ നമ്മൾ എ സി ഓൺ ചെയ്യാണ്. അപ്പോൾ അതാ എ സി ഞാൻ ഓൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ലെവലിലാണ് എ സി കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യണം അത്യാവശ്യം. പിന്നെ വേറെ എന്തോ ഒരു സൗണ്ട് കാര്യങ്ങൾ വരുന്നുണ്ട് ഈ സൈഡിൽ നിന്ന്, അപ്പോൾ വേറെ ഒരു കുഴപ്പമില്ല. അപ്പോൾ അത് നമുക്ക് നോക്കണം എന്താ സൗണ്ട് എന്ന്. ഇപ്പോൾ ഡാഷ് ബോർഡിൻ്റെ അവിടെ എന്തോ ഒരു സൗണ്ട് വരുന്നുണ്ട്, വേറെ വേറെ ഒരു കുഴപ്പമില്ല. പക്ഷേ റണ്ണിങ്ങിലൊന്നുമില്ല, ഇനി സ്റ്റാർട്ട് ചെയ്തിട്ട് എ സി ജസ്റ്റ് ഓൺ ആക്കിയിടുമ്പോൾ മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ഒരു കംപ്ലയിൻറ്റും ഈ വനത്തിലില്ല. സസ്പെൻഷൻ സൈഡാണെങ്കിലും വേറെ ഒരു കുഴപ്പമില്ല. അപ്പോൾ തുരുമ്പ് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ആ സൗണ്ട് ജസ്റ്റ് നോക്കണം, ജസ്റ്റ് പറഞ്ഞൊന്നുള്ളൂ. നിങ്ങൾക്കിപ്പോൾ കേൾക്കുന്നുണ്ടാവും. അപ്പോൾ അതാ എ സിയൊക്കെ കുഴപ്പമില്ലാത്ത തണുപ്പായി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് പറയാനൊന്നും അറിയില്ല, അതായത് കാണിച്ചു തരാൻ പറ്റില്ല തണുപ്പ് എന്താന്ന്. അപ്പോൾ കുഴപ്പമില്ലാതെ തണുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ പറയാം. അപ്പോൾ ഇനി പുറകിലേക്ക് ഇറങ്ങണം ഇതുപോലെ തന്നെ. പക്ഷേ നല്ല ക്വാളിറ്റി, നിങ്ങൾക്ക് സീറ്റൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലാണ്ട് റഫ് യൂസ് ചെയ്യാത്ത വാഹനമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ക്വാളിറ്റിയിൽ നിൽക്കണത് തന്നെ. 1,800 പല വണ്ടികളും ചെണ്ട വണ്ടികളും പലരും കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇത് നല്ലൊരു വാഹനമായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിൻ്റെ വീഡിയോ ചെയ്യുന്നത്, വേറെ 1,800 കയ്യിലില്ലാത്തതുകൊണ്ടൊന്നുമല്ല. അപ്പോൾ നല്ലൊരു വണ്ടി കിട്ടിയപ്പോൾ ആർക്കാരും വീഡിയോ ചെയ്യണമെന്ന് തോന്നുമല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചെയ്തത്. അപ്പോൾ നമുക്ക് പുറകിലൊക്കെ അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് പുറകിലേക്ക് കിടക്കണമെന്നുണ്ടെങ്കിൽ, ഏറ്റവും പുറകിൽ കിടക്കണമെന്നുണ്ടെങ്കിൽ ന്യൂ മോഡൽ ടൈലേറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, ബമ്പർ കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡിക്കൊന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ അതാ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതിന് പുറകിൽ സീറ്റ് ബെൽറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അന്ന് അഴിച്ചു ഒഴിവാക്കി അങ്ങനത്തെ ഒരു പരിപാടിയും ചെയ്തിട്ടില്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ. അപ്പോൾ ബൂട്ടൊക്കെ നിങ്ങൾക്ക് കണ്ട മനസ്സിലാണ്ടാവും. പിന്നെ ഈ വാഹനത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ റീപ്ലേസ് ആണ് കേട്ടോ. ഇതിൻ്റെ ഗ്ലാസ്സോ ഡോറോ ഡിക്കോ ബോണ്ടോ ഒരു കാര്യങ്ങളും റീപ്ലേസ് ഇല്ല. അതായത് നമുക്ക് ഇനിയിപ്പോൾ ഈ ഭാഗത്തേക്ക് കിടക്കണമെന്നുണ്ടെങ്കിൽ എന്താ ഇതിൻ്റെ പെട്രോൾ ലിഡ് കാര്യങ്ങൾ നമുക്ക് മാറ്റി കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ലിഡ് ഇത് കീ മാറ്റിയിട്ട് നമുക്ക് ക്യാബിലാക്കി കൊടുക്കാനുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞൊന്നുള്ളൂ, പിന്നെ കാര്യമായിട്ടൊന്നും പറയാനൊന്നുമില്ല. അപ്പോൾ ഞാൻ ഈ പറഞ്ഞല്ലോ ഈ വണ്ടീൻ്റെ ക്വാളിറ്റി ഉണ്ട്, അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ അത്രയും നല്ലൊരു ക്വാളിറ്റി വണ്ടി കിട്ടിയപ്പോൾ നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പലരും ഉണ്ടാവും വാഹനങ്ങൾ കുട്ടികളെ കൊണ്ട് പോലെ കൊണ്ടുനടക്കണ പലരും ഉണ്ടാവും. അപ്പോൾ അതുപോലൊരു വാഹനം എനിക്ക് കിട്ടിയപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്തെന്നുള്ളൂ. അപ്പോൾ ആർക്കെങ്കിലും 1,800 കുറിച്ചിട്ട് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്താൽ മതി, പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എന്ത് വർക്ക് ഉണ്ടെങ്കിലും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ പാച്ച് ആയിക്കോട്ടെ, ഫുൾ പെയിൻ്റ് ആയിക്കോട്ടെ, നമുക്ക് ഫുൾ റീസ്റ്റോറേഷൻ ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, നമ്മൾ നമ്മുടെ ഗാരേജിൽ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കൂടുതലും ജീപ്പും കാര്യങ്ങളാണ് ചെയ്യാറ്, പക്ഷേ നമ്മൾ കാറിനെയും ചെയ്യാറുണ്ട്, ഓൾട്രേഷൻ ആയിക്കോട്ടെ, എന്താണെങ്കിലും നമ്മൾ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വാഹനം ധൈര്യമായിട്ട് നമ്മൾ ചെയ്തുതരാം. നമ്മൾ നിങ്ങൾ പറയണ പോലെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്തു തരുന്നതാണ്. നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് നിങ്ങൾക്ക് ലോ റേഞ്ചിൽ വേണോ ഹൈ റേഞ്ചിൽ വേണോ എങ്ങനെയാണെങ്കിലും നമ്മൾ ചെയ്തു തരും. അപ്പോൾ ഞാൻ ഈ വാഹനം ഇപ്പോൾ നമ്മൾ ഇത് വല്ലാണ്ട് വർക്കൊന്നും എടുത്തല്ല, ഇത് എടുത്തു കൊടുത്തിട്ട് വയനാട്ടിൽ നിന്ന് ഇവിടുന്ന് എടുത്തു കൊടുന്നതാണ്. എന്നിട്ട് ഇത് വേറെ വർക്ക് കാര്യങ്ങൾ ചെയ്തിട്ടില്ല, ന്യൂ മോഡലാക്കി, വേറെ ഒന്നും ചെയ്തിട്ടില്ല.
അത്രയും ഒരു പെർഫെക്റ്റ് വാഹനം തന്നെ കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇനി വീഡിയോ ചെയ്യണത്. അപ്പോൾ നമുക്കിതിന് ബൂട്ടല്ല, നമുക്ക് ബോണ്ടൊന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ആ സൗണ്ടൊക്കെ കേട്ടോ, ബോണ്ടോറിലെ അതൊക്കെ പക്ക പക്കയാണ്. അപ്പോൾ എന്താ, അപ്പോൾ ഇതിൻ്റെ ബോണ്ട് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എൻജിൻ റൂമും കാര്യങ്ങളൊക്കെ. പക്ക ക്ലീൻ എന്ന് പറയുകയാണെങ്കിൽ പക്ക ക്ലീൻ എൻജിൻ റൂമാണ്. വേറെ ഒരു ആക്സിഡൻറ്റ് വർക്കോ കാര്യങ്ങളോ ഒന്നും എടുത്തിട്ടില്ല. അതുപോലെ തന്നെ നീറ്റാണ്. നിങ്ങൾ ഈ പാൻസ് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും. പിന്നെ ഇതിൽ അഡീഷണൽ നമ്മൾ ബൂസ്റ്റ് ബ്രേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. മാരുതി എന്ന് പറഞ്ഞാൽ ബ്രേക്കിംഗ് അറിയുന്നവർക്ക് അറിയുന്നുണ്ടാവും, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഷോക്കാണ്. പിന്നെ അന്ന കാലത്തെ വണ്ടി ആയതുകൊണ്ട് തന്നെ ഞാനൊന്നും പ്രത്യേകം ഒന്നും പറയണില്ല. അപ്പോൾ ബൂസ്റ്റ് ബ്രേക്കും കാര്യങ്ങളും ഇതിൽ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. പിന്നെ എ സി ആണ്. അപ്പോൾ അതിൻ്റെ കംപ്രസർ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ അതാണ് നമ്മുടെ എ സിയുടെ കംപ്രസർ കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ കാർബ്യുറേറ്റർ എഞ്ചിനാണ്. അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് മൈലേജും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ട്യൂൺ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതും അതുപോലെ ട്യൂൺ ചെയ്തതാണ്. കുഴപ്പമില്ലാത്ത മൈലേജ് ഈ വാഹനം നമുക്ക് തരുന്നുണ്ട്. ഒരു 20 ഒക്കെ എന്തായാലും കിട്ടും. എ സിയിലാണെങ്കിൽ ഒരു 18 ഷുവർ ആയിട്ടും കിട്ടും. അപ്പോൾ നമുക്ക് കുഴപ്പമില്ലാത്ത മൈലേജും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. വേറെ കംപ്ലയിൻസോ കാര്യങ്ങളൊന്നുമില്ല. സംഭവം സെറ്റാണ്. അപ്പോൾ ഞാനായിട്ടൊന്നും കൂടുതൽ ചോദിക്കുന്നില്ല, പറയുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. മാരുതി എന്നോറിനെ കുറിച്ചോ നിങ്ങൾക്ക് എടുക്കുന്നതിന് എന്തെങ്കിലും ഡൗട്ടിനെ കുറിച്ചോ ഇനിയിപ്പോൾ വർക്കിനെ കുറിച്ചോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ, ഞാൻ റിപ്ലൈ തരാം. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ആക്കാനാണ് എൻ്റെ ഉദ്ദേശം. അപ്പോൾ ഈ വാഹനം നിങ്ങൾക്ക് കാണിക്കണം തോന്നി, അതുകൊണ്ട് ഞാൻ കാണിക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ വല്ലാണ്ട് പറഞ്ഞ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ എൻ്റെ ചെയ്യാം കേട്ടോ. അപ്പോൾ ബൈ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എന്തായാലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഒന്നുകൂടെ